Hi friends, in this video, we will see the trend of V collar kurti. That is why I am here with a cotton shawl. We will see the render meter cloth. We will see the neck and the back. அப்ப இந்த ஷாலின்ட எண்ட் பாகத்து வருது இது போலத்தை கான்ட்ராஸ்ட் ஆயிட்டுள்ள ஒரு கலர் ആണ് வருது அப்ப இதാണ് நான் neck-ல collar ஐட்ட வெக்கின்றது പിന്നെ நான் இதுன லைனிங்கும் எடுத்துட்டேன் ஷால் திர கட்டி குறவாயது கொண்டு லைனிங்கும் எடுத்துட்டேன் அப்ப இது എങ്ങനെയാണ് ചെയ്യാமா നോക്കാം அப்ப ആദ്യമായിട്ടാണ് वीडियोस ഒക്കെ കാണുന്നുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യ ഇപ്പോ ഇവിടെ ഞാൻ ലൈനിംഗ് ക്ലോത്ത് നാലാക്കി മടക്കിയിട്ടിരിക്കുകയാണ് മടക്കുവശമാണ് നമ്മുടെ സൈഡിലേക്ക് മറ്റേ സൈഡ് വശത്തേക്ക് ഓപ്പൺ ആയിട്ടുള്ള സൈഡാണ് വരുന്നത് അപ്പോൾ ലൈനിംഗ് ക്ലോത്തിലാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു കാണിക്കുന്നത് അപ്പോൾ ലൈനിംഗ് ക്ലോത്തിന്റെ ലെങ്ത് എത്രയാണ് ലെങ്ത് ഉള്ളത് അത് ഫുൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫുൾ ലെങ്ത് ഞാൻ എടുത്തു ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഷോൾഡർ മാർക്ക് ചെയ്യാ എനിക്ക് ഇവിടെ ഷോൾഡർ വരുന്നത് 6.5 ഇഞ്ച് ആണ് 3/4 ഇഞ്ചും കൂടി കൂട്ടി 7.5 ഇഞ്ചിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു നമ്മള് കോളർ വെക്കുമോ 3/4 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുക്കാറുണ്ട് അതുകൊണ്ടാണ് 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തത് ഇനി ആ ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ആംഹോൾ മാർക്ക് ചെയ്യാ 7 ഇഞ്ച് ആണ് ആംഹോൾ വരുന്നത് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചെടുത്തു ഇനി ബാക്കിയുള്ളതെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക ഇവിടെ ചെസ്റ്റ് വിഡ്ത് വരുന്നത് 10 ഇഞ്ച് ആണ് അതിന്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് 11.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തു ഇനി വേസ്റ്റഡ് ലെങ്ത് മാർക്ക് ചെയ്യാ മുകളിൽ നിന്ന് ടേപ്പ് പിടിച്ച് 14.5 ഇഞ്ച് വേസ്റ്റഡ് ലെങ്ത് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ സ്ലിറ്റിന്റെ ലെങ്ത് വരുന്നത് 21 ഇഞ്ചും നമ്മൾ അവിടെ മാർക്ക് ചെയ്തെടുത്തു ഇനി വേസ്റ്റിന്റെ ലെങ്ത് മാർക്ക് ചെയ്തു കൊടുത്തുന്ന വേസ്റ്റിന്റെ വിഡ്ത് മാർക്ക് ചെയ്യാ എനിക്ക് ഇവിടെ വരുന്നത് 9 ഇഞ്ച് ആണ് അതിന്റെ കൂടെ 1/2 ഇഞ്ചും കൂടി കൂട്ടി 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു ഇനി സ്ലിറ്റിന്റെ ലെങ്ത് മാർക്ക് ചെയ്തു കൊടുത്തുന്ന സ്ലിറ്റ് വിഡ്ത് മാർക്ക് ചെയ്യാ 10.5 ഇഞ്ച് ആണ് അതിന്റെ കൂടെ 1 ഇഞ്ച് മാത്രം കൂട്ടി 11.5 ഇഞ്ചിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തെടുത്തു അപ്പോൾ നല്ല വിഡ്ത് ഉള്ള ക്ലോത്ത് ആണെങ്കിൽ നിങ്ങൾ ലൈൻ ആയിട്ട് ചെയ്യാ ഞാൻ ഇവിടെ ഷോൾ എടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്ലിറ്റ് ഇട്ട് ചെയ്തെടുക്കുന്നത് താഴത്തെ വിഡ്ത് എനിക്ക് ഇവിടെ വരുന്നത് 12.5 ഇഞ്ച് ആണ് അതിന്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടി 13.5 ഇഞ്ചിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തെടുത്തു ഇനി ബാക്കി മാർക്ക് ചെയ്ത പോയിന്റ്സ് എല്ലാം നമ്മൾ യോജിപ്പിച്ച് വരച്ചെടുക്കാം അപ്പോൾ സാധാരണ ഒരു കോളർ സ്റ്റിച്ച് ചെയ്യുന്നതിലും വളരെ എളുപ്പമാണ് ഈ ടൈപ്പ് കോളർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും സാധാരണ കോളർ സ്റ്റിച്ച് ചെയ്യുന്നതിലും എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ കോളർ ചെയ്യുമ്പോൾ ഈ ക്ലോത്തിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ താഴെ വരെ നമ്മൾ ആ ലൈൻ വരച്ചു കൊടുത്തു ഇനി താഴെ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു കർവ് പോലെ വരച്ചു കൊടുക്കുകയാണ് ഇത് ലൈനിങ് ക്ലോത്തിൽ അത് ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ അത് വെറുതെ ചെയ്തു എന്ന് മാത്രം ഇവിടെ നമ്മൾ ആം ഹോൾ വരുന്നത് 1/2 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടിട്ട് ആം ഹോൾ ആ കർവ് ഇതുപോലെ വരച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ബാക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്തത് ഇനി നമ്മൾ ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ തന്നെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഫ്രണ്ട് ആം ഹോളും ഇതുപോലെ തന്നെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത് നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3/2 ഇഞ്ചാണ് ഞാൻ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാറ് അപ്പോൾ സാധാരണ ഞാൻ നെക്ക് വിഡ്ത്ത് 3/2 ഇഞ്ചിനെ മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ ഇതിലും 3/2 ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 3/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് ഇതുപോലെ ഒരു ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുക്കുക ഇനി ഇവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുകയാണ് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചാണ് അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഈ 7 ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു 2 ഇഞ്ചും കൂടിയും ആഡ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് വരുന്നത് 9 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് എടുക്കുന്നത് നിങ്ങളിപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ചും കൂടിയും ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമ്മൾ ആ 9 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് നമ്മളിവിടെ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ നമ്മളിവിടെ ഒരു മാർക്ക് ചെയ്തെടുത്തു ഇനി ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു നിന്ന് നമ്മൾ മുകളിൽ ആ നെക്ക് വിടുത്ത് 3/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് ഇതുപോലെ ഒരു വി ഷേപ്പിൽ ഇതുപോലെ ടേപ്പ് വെച്ച് ഇവിടെ വരച്ചെടുത്തു അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വരച്ചെടുത്തത് ഇനി നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചു അപ്പോൾ ബാക്ക് ഭാഗത്ത് നമ്മൾ ഒന്നും ചെയ്യേണ്ട ബാക്ക് ഭാഗത്ത് നമ്മൾ നെക്കിലെ മാർക്കിംഗ് ഒന്നുമില്ല നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ ഉള്ളൂ നെക്കിൻ്റെ മാർക്കിംഗ് അപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം
അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒരു വി ഷേപ്പിലായിരിക്കും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് നല്ല തുണിയിൽ, അതായത് മെയിൻ ക്ലോത്തിൽ ഞാനിവിടെ ലൈനിങ് വെച്ച് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോളും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി അതിന് ശേഷം ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 17.5 ഇഞ്ചാണ്. ഞാൻ 3/4 സ്ലീവാണ് വെക്കുന്നത്. അപ്പോൾ കോളറിൽ വെക്കുന്ന അതേ പീസ് തന്നെയാണ് ആ സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തേക്കും എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പാർട്ടിൽ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ഒരുമിച്ച് ചേർത്ത് വെച്ച് ആ നെക്കിൻ്റെ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് ബാക്ക് പാർട്ടാണ്. അപ്പോൾ ബാക്ക് പാർട്ടിലും അങ്ങനെ തന്നെയാണ് ഞാൻ ലൈനിങ് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഷോൾഡർ 1/2 ഇഞ്ചിൽ നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തു. ഇനി നമുക്ക് കോളർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുർത്തിയുടെ നല്ല സൈഡിലേക്ക് ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ രണ്ടാക്കി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ മടക്ക് സൈഡ് നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു. നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തതിൻ്റെ ആ താഴത്തേക്ക് ഒരു 2 ഇഞ്ചോളം താഴേക്ക് ഇറക്കി ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് വേണം നമ്മൾ കോളർ അളന്നെടുക്കാനായിട്ട്. അപ്പോൾ ആ വി ഷേപ്പിൽ തന്നെ ഇതുപോലെ നമ്മൾ കോളറിന് വേണ്ടിയിട്ട് ടേപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ടേപ്പ് വളച്ച് നോക്കുക. അപ്പോൾ എനിക്കിവിടെ വരുന്നത് 16 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. അപ്പോൾ താഴേക്ക് നമ്മൾ 2 ഇഞ്ചോളം താഴേക്ക് ഇറക്കി വെച്ചത് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ലാസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ 16 ഇഞ്ചാണ് കിട്ടിയത്. ഈ 16 ഇഞ്ചിൻ്റെ നമുക്ക് ഇരട്ടി കാണണം. അപ്പോൾ നമുക്കിവിടെ 32 ഇഞ്ചാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഞാൻ കോളറിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഇഞ്ച് വീതിയാണ് ഈ പീസിൻ്റെ വിഡ്ത്ത് വരുന്നത്. ലെങ്ത്ത് വരുന്നത് നമ്മൾ 32 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ എനിക്കിത് ഒറ്റ പീസായിട്ട് കിട്ടിയില്ല, ഞാനത് യോജിപ്പിച്ച് എടുത്തതാണ്. അപ്പോൾ എൻ്റെ കോളറിൻ്റെ വീതി കറക്റ്റ് വരുന്നത് 1 ഇഞ്ചാണ്. അതുകൊണ്ടാണ് 3 ഇഞ്ച് വീതിയുള്ള പീസ് ഞാൻ എടുത്തത്. ക്ലോത്തിന് കട്ടി കുറവായതുകൊണ്ട് ഞാൻ ക്യാൻവാസ് വെച്ചിട്ടാണ് കോളർ ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവാസ് ഇല്ലാതെയും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാൻവാസിന് ഞാൻ വീതി എടുത്തത് 1 ഇഞ്ചാണ്. അതുപോലെ തന്നെ ലെങ്ത്ത് 32 ഇഞ്ച്. അപ്പോൾ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടാണ് നമ്മൾ ഈ ക്യാൻവാസ് ഇതിൻ്റെ ഉള്ളിലാണ് വെച്ച് കൊടുക്കുന്നത്. കുർത്തിയുടെ നല്ല വശം ഇതുപോലെ നമ്മൾ നിവർത്തിയിട്ടിട്ടുണ്ട്. ആ എഡ്ജ് ഭാഗത്ത് 2 സൈഡിലും ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ക്യാൻവാസ് ആ കോളർ വയ്ക്കുന്ന ആ ക്ലോത്തിൽ ഇതുപോലെ നമ്മൾ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ ക്ലോത്ത് ഇതുപോലെ 2 ആക്കി മടക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ക്യാൻവാസ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ അയൺ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ കോളർ വയ്ക്കുക. അപ്പോൾ കോളർ വയ്ക്കുമ്പോൾ നമ്മൾ ആ ക്ലോത്ത് കുറച്ചും കൂടി താഴേക്ക്, നമ്മൾ 2 ഇഞ്ച് കൂടുതലാണ് നേരത്തെ എടുത്തത്, അതുപോലെ കുറച്ചും കൂടി താഴേക്ക് ഇതുപോലെ ഇറക്കി വയ്ക്കാം. വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്കും ഇതുപോലെ തന്നെ നമ്മൾ വെച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കോളർ വരുന്നത്. അപ്പോൾ നമ്മളിനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ ക്യാൻവാസ് ഇവിടെ നമ്മൾ അയൺ ചെയ്ത് എടുത്തു. അപ്പോൾ നമ്മളവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഇതുപോലെ ആ കോളറിൻ്റെ ആ ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ കോളറിൻ്റെ ക്ലോത്തിൻ്റെ ഓപ്പൺ സൈഡാണ് നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസിൽ കൊള്ളാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ എഡ്ജ് ഭാഗത്ത് എത്തുമ്പോൾ നമ്മളിതുപോലെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുക. സൂചി ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ ഈ കോളറിൻ്റെ ആ പീസ് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ സാധാരണ പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്കും ഇതുപോലെ തന്നെ നമ്മൾ ഇത് സൂചി കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ ആ കോളറിൻ്റെ ആ പീസ് ഇതുപോലെ നമ്മൾ കറക്റ്റ് ചെയ്ത് ആ നെക്കിൻ്റെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കോളറിൻ്റെ ഭാഗം നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് നിൽക്കുന്ന ഈ ഭാഗം ഇതിൻ്റെ ഉൾ സൈഡിലേക്ക് ഇതുപോലെ നമ്മൾ വി ഷേപ്പിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോളർ ഏകദേശം ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ പുറത്തേക്ക് കുറച്ച് ഭാഗം നമ്മളിവിടെ ആ ഭാഗത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അതും നമ്മൾ ഇതിൻ്റെ ഉൾ സൈഡിലേക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ അവിടെ നിന്നാണ് നമ്മളിനി സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്.
അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഉള്ളിലേക്ക് മടക്കി വെച്ച ഭാഗത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അതിനുശേഷം നമ്മൾ ഈ സൈഡ് വശത്ത് കോളറിൻ്റെ ആ സൈഡ് വശത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോളറിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്, ആ ചുറ്റും നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്തും കൂടി നമ്മൾ എടുക്കാം. അപ്പോൾ കോളർ ഇവിടെ നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾ സൈഡിൽ നമുക്ക് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ കുറച്ച് നീണ്ടു നിൽക്കുന്ന ഈ പീസ് നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കുർത്തി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ ആ പീസ് തന്നെ നമ്മൾ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.